മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ആസ്ഥാനമായ എസ് സി എസ് കോമ്പൗണ്ടിൽ മെത്രാപോലിത്തമാർ താമസിക്കുന്നതായ ഭവനമാണ് പുലാത്തീൻ പുലാത്തീനിലെ പൂമരമെന്നാണ് ഡോക്ടർ സിറിയക് തോമസ് സാർ അഭിവന്യ ജോസഫ് മാർത്തോമ മെത്രാപോലിത്തയെ വിശേഷിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി അഭിവന്യ തിരുമേനി തിരുസന്നിധിയിലേക്ക് പ്രവേശിച്ചു തിരുമേനിയെക്കുറിച്ചുള്ള ഒട്ടേറെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്നതായ ഈ സമയത്ത് ചില ഓർമ്മകൾ ഹൃദയ ഹൃദയത്തൊടുപ്പുകൾ എന്ന പ്രോഗ്രാമിലൂടെ പങ്കുവെക്കുന്നു ഓർമ്മകൾ പങ്കുവെക്കുന്നത് തിരുവല്ല ടി ടി എയുടെ മുൻ പ്രിൻസിപ്പാൾ ശ്രീ ഷാജി ജോർസാറും മാധ്യമ പ്രവർത്തകൻ ശ്രീ അലക്സ് തെക്കൻ നാട്ടിലുമാണ് അവരിലേക്ക് ലോകപ്രശസ്ത ചിത്രകാരനും ശില്പിയുമായിരുന്ന മൈക്കൽ ആഞ്ചലോയെക്കുറിച്ച് പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തുന്ന ഒരു വസ്തുതയുണ്ട് മൈക്കൽ ആഞ്ചലോ ഒരു മാർബിൾ കഷ്ണം അദ്ദേഹം കണ്ടാൽ ആ മാർബിൾ കഷ്ണത്തിൽ നമ്മളെല്ലാവരും മാർബിൾ കഷ്ണമായിട്ട് അതിനെ കാണുമ്പോൾ മൈക്കൽ ആഞ്ചലോ ആ മാർബിൾ കഷ്ണത്തിനൊരു മാലാഹ രൂപപ്പെട്ടു വരുന്നത് കാണുമെന്നാണ് ആ രീതി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അഭിമന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്ത തിരുമേനി മാർത്തോമാ സഭയ്ക്ക് ക്രൈസ്തവ സമൂഹത്തിന് പൊതുസമൂഹത്തിന് ആരാണെന്ന് ചോദിച്ചാൽ ഒരു കാലഘട്ടത്തെ ഇത്തരത്തെ രൂപപ്പെടുത്തിയ താൻ കാണുന്ന എല്ലാറ്റിലും അതിൽ നിന്ന് രൂപപ്പെട്ടു വരേണ്ട ഒന്നിനെ സ്വപ്നം കണ്ട ഒരു വലിയ ദാർശനികനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അത്തരത്തിലുള്ളൊരു സഭയുടെ ശില്പിയായിരുന്നു എന്നുള്ള കാര്യത്തെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ തിരുമേനിയുടെ ഒരു സവിശേഷത അതാണ് ഞാൻ ഓർക്കുന്നത് ഞാൻ തിരുവല്ല സെൻറ്റ് തോമസ് ടി ടി ഐയിൽ പതിനാറ് വർഷക്കാലം പ്രിൻസിപ്പലായി കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനാണ് റിട്ടയർ ചെയ്തത് ഞാനിവിടെ പ്രിൻസിപ്പലായി വരുന്നതിന് വന്ന ശേഷം അവിടെ ഒരു ക്യാമ്പിൻ്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് തിരുമേനി ഒരു ദിവസം രാവിലെ അവിടെ എത്തി അപ്പോൾ അവിടെ ആ സമയത്ത് ടി ടി ഐയുടെ ഓഫീസ് ഒക്കെ ഒരു ചെറിയ വീട് പോലുള്ള ഒരു സംവിധാനമായിരുന്നു ഒരു പഴയ ഒരു വീടായിരുന്നത് തിരുമേനി കാറിൽ അവിടെ വന്ന് ഇറങ്ങിയിട്ട് ആ കെട്ടിടത്തെ നോക്കി നിന്നിട്ട് തിരുമേനി പറഞ്ഞു ഈ കെട്ടിടം ഇവിടുന്ന് മാറണം സഭയുടെ ഒരു മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള വലിയൊരു കെട്ടിടം ഇവിടെ വരണം അതിലൊരു ഭാഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം ടി ടി ഐയുടെ ഭാഗമായിട്ടും ബാക്കി പ്ലസ് ടുവിനും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തിരുമേനുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ തിരുവനി പറഞ്ഞു ഇവിടെ ആ കെട്ടിടം വരണം അപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ടുള്ള അതിൻ്റെ പ്രയാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അതൊന്നും ഒരു വിഷയമല്ല അതൊക്കെ നടക്കും എന്ന് തിരുവനി പറഞ്ഞു ഇന്ന് നിങ്ങൾ ആ ഭാഗത്ത് വരികയാണെങ്കിൽ കാണുന്നത് ഡോക്ടർ ജോസഫ് മാർത്തോമ ബ്ലോക്ക് എന്നുള്ള ആ വലിയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഇപ്പോൾ പ്ലസ് ടുവും ടി ഐയുടെ ഓഫീസും എല്ലാം ആ ഭാഗമായിട്ടാണ് നടക്കുന്നത് അത്തരത്തിലുള്ളൊരു സംവിധാനം നമുക്കവിടെ കാണാനായിട്ട് കഴിയും അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു ചെറിയൊരു കെട്ടിട ഒരു വീട് പോലെ ഒന്നിനെ കാണുമ്പോൾ എന്നും അത് അങ്ങനെ തുടരണം എന്നുള്ളതല്ല തിരുമേനി ആഗ്രഹിക്കുന്നത് മറിച്ച് അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നിനെക്കുറിച്ചാണ് തിരുമേനിയുടെ വലിയ സ്വപ്നം എന്ന് പറയുന്നത് അതുപോലെ മൈ മാക്സിൻ കോർക്കി റഷ്യയുടെ ഒരു പ്രശസ്തനായ എഴുത്തുകാരനായിരുന്നല്ലോ മാക്സിം കോർക്കി റഷ്യയുടെ മഹാനായ സാഹിത്യകാരനായിരുന്നു ടോൾസ്റ്റോയ് ടോൾസോയുടെ ഒരു വലിയ ആരാധകനായിരുന്നു മാക്സിം മാക്സിം മാക്സിൻകോർക്കി ഒരിക്കൽ ടോൾസോയിയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഈ മനുഷ്യൻ ഭൂമിയിലുള്ളപ്പോൾ ഞാനൊരു അനാഥനല്ല എന്നെനിക്ക് തോന്നുന്നെന്ന് കാരണം അത്രമാത്രം മാക്സിം ഗോർക്കി അദ്ദേഹത്തെ ആദരിച്ചു എന്നുള്ളതാണ് കാരണം അത്രമാത്രം ടോൾസ്റ്റോ ആരായിരുന്നു എന്ന് ഈ മാക്സിം ഗോർക്കി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമുണ്ട് തിരുമേനയുടെ ആ വരപാടിന് ശേഷം വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നു എന്ന അനേകർ സംഭാഷണത്തിലുമൊക്കെ അത് കേൾക്കാനായിട്ട് സാധിച്ചു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ളൊരു വലിയ അപൂർവമായ വ്യക്തിത്വം അത്തരത്തിലുള്ളൊരു നിസ്തുല്യമായ വ്യക്തിത്വം ആയിരുന്നു ജോസഫ് മാർത്തോമ മെത്രാപൊലിത്ത തിരുമേനി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് തിരുമേനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരുമേനിയായിട്ട് ഒരു രണ്ടായിരത്തി നാലിൽ തിരുവല്ല സെൻറ് തോമസ് ചിറ്റി ഐയുടെ പ്രിൻസിപ്പലായിട്ടുള്ള ആ ഇൻ്റർവ്യൂവിന് ഞാൻ പങ്കെടുക്കുമ്പോൾ ആദ്യമായിട്ട് തിരുമേനിയായിട്ട് അടുത്തിരിക്കുന്നത് പോലും ആ സമയത്താണ് ഇപ്പോൾ തിരുമേനി ഇങ്ങനെ തിരുമേനി എന്നോട് അധികം ചോദ്യം ചോദിച്ചില്ല ആ ബോർഡിലുള്ളവരൊക്കെ നല്ല ചിന്തോദീപകമായിട്ടുള്ള നല്ല ആലോചിച്ചു ഉത്തരം പറയേണ്ടതായ നല്ല നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചത് അപ്പോൾ അതിനൊക്കെ വേദിവസ അടിസ്ഥാനപ്പെട്ട് തന്നെ ഞാൻ അതിന് മറുപടി ഒക്കെ പറയുകയുണ്ടായി അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ ദർശനത്തെക്കുറിച്ച് എല്ലാം പറയുമ്പോൾ അതിനകത്തൊരു വചനത്തിൻ്റേതായൊരു സ്പർശം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അവസാനം ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴാണ് തിരുമേനി ഒരു ചോദ്യം ചോദിക്കുന്നത് സാറിന് ഒരു അധ്യാപക സുവിശേഷകനാകാനാണ് താല്പര്യം അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അധ്യാപക സുവിശേഷകൻ എന്ന തിരുമേനി പറഞ്ഞ ആ വാക്ക് എൻ്റെ മനസ്സിൽ ഇന്നും പ്രതിധ്വനിക്കുന്നുണ്ട് കാരണം എന്നും അങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം അതൊരു വലിയ ദർശനമാണ് അധ്യാപകനായിരിക്കുമ്പോൾ തന്നെ ഒരു ശുശ്രൂഷകനായിരിക്കുക ഒരു സഭയുടെ അത്തരത്തിലുള്ള ഒരു സുവിശേഷത്തിൻ്റെ ദർശനത്തോടു കൂടി ജീവിക്കുക അധ്യാപക സുവിശേഷകനായിരിക്കുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടും ഒരു കാലഘട്ടത്തിൽ സഭയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു സമൂഹം എന്ന നിലയിൽ അധ്യാപക സുവിശേഷകൻ ആയിട്ടുള്ള ആളുകൾ അത്തരത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അപ്പോൾ ആ വലിയ ദർശനത്തോടുകൂടിയാണ് തിരുമേനെ ചോദിക്കുക അപ്പോൾ എന്നിൽ നിന്ന് തിരുവേനി എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതുപോലും അതിൽ നിന്ന് വളരെ വ്യക്തമായ അതായത് ഞാൻ പറഞ്ഞു ഒരു കല്ല് കാണുമ്പോൾ അതിൽ നിന്നൊരു മലാഗയെ കാണുമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു അധ്യാപക സുശേഷമായി തീരണമെന്നുള്ള തിരുമേനിയുടെ വലിയ താല്പര്യം കൂടിയാണ് തിരുമേനി അവിടെ പ്രകടമാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു തിരുമേനി എൻ്റെ ആഗ്രഹവും അതാണ് എൻ്റെ പാരമ്പര്യവും അതാണ് പറഞ്ഞ അങ്ങനെയാണ് ഞാൻ തിരുവല്ല സെൻറ്റ് തോമസ് ചിറ്റിയിൽ അവിടെ പ്രിൻസിപ്പലായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ അന്ന് ആ കാലത്ത് തിരുമേനിയായിട്ട് വലിയ ആദ്യമായിട്ടാണ് ഞാൻ അന്ന് തിരുമേനിയോടൊരു സം ഒരു സംസാരത്തെ ഒരു മറുപടി തന്നെ പറയുന്നത് അല്ല അങ്ങനെ വ്യക്തിപരമായ പെരുന്തങ്ങളില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഏഴിൽ തിരുമേനി ഇവിടെ മെത്രാപോലിത്തയായി വന്ന ശേഷം തിരുവല്ലയായി വന്ന ശേഷം പിന്നീട് ആ കൂട് തിരുമേനയെ കൂടുതൽ അടുത്തറിയുവാനുള്ള ഒരു അവസരം ലഭിച്ചു രണ്ടായിരത്തി എട്ടിൽ മലങ്കര സഭാതാരകയുടെ ചീഫ് എഡിറ്ററായിട്ട് തിരുമേനി എന്നെ ആ രീതിയിൽ സഭാ കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം എന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ആ താരകയുടെ ചീഫ് എഡിറ്റർ സാധനം അത് ആ സമയത്ത് അത് ഏറ്റെടുക്കാൻ തക്കവണ്ണം ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ അപ്പോൾ അതുപോലൊരു പ്രയാസത്തിലായിരുന്നു എന്നാൽ ഞാൻ അവിടെ ചെന്ന് തിരുമേനയെ കണ്ട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കണം ഞാനത് പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തിരുമേനി അന്ന് പറഞ്ഞൊരു വാചമുണ്ട് സാറത് ചെയ്യണം സാർ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനാണ് അത് ചെയ്യണം അതാണ് എൻ്റെ വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തിരുമേനി അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം എനിക്കെപ്പോഴേലും ഒരു സങ്കടം പ്രയാസം വന്നാൽ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നിയാൽ തിരുമേനി അടുക്ക വന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എപ്പോഴായാലും ഉണ്ടാകണം തിരുമേനി പറഞ്ഞു സാറിന് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുക്ക വരാം സാറിൻ്റെ കാര്യ സങ്കടങ്ങളൊക്കെ പറയുന്നതിനൊന്നും ഒരു പ്രയാസവും ഇല്ല അത് ജീവിതത്തിൻ്റെ അവസാന കാലം വരെയും തിരുമേനി അത് പാലിച്ചു എന്നുള്ളതാണ് ഞാൻ അത് അത്രമാത്രം തിരുമേനി എപ്പോഴെപ്പോഴും എപ്പോഴും ഏത് കാര്യത്തിനും തിരുമേനിയെ സമീപിക്കാവുന്ന എന്നാൽ തിരുമേനി വളരെ വളരെ കൂടി എന്തോ വളരെ അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതുപോലെ സ്നേഹത്തോടുകൂടിയാണ് തിരുമേനി ഇടപെട്ടിട്ടുള്ളത് എൻ്റെ അമ്മയുടെ അമ്മാവൻ ശ്രീ ടി എം ജോണും അഭിമന്യ മെത്രാപ്പൊലിത്ത തിരുമേനിയും കോഴഞ്ചേരിലെ സ്കൂളിലും ഒപ്പം ആലുവ യു സി കോളേജിലും സഹപാഠികളായിരുന്നു ആ ഒരു ബന്ധമാണ് എന്നെ എത്രാപ്പുഴത്ത തിരുമേനിയുമായി കൂടുതൽ കൂടുതലടുപ്പിക്കുകയും അതുപോലെ തന്നെ രണ്ട് പതിറ്റാണ്ടാതായി നല്ല ഒരു ബന്ധം നിലനിർത്തിപ്പോരുവാനായിട്ട് ഇടയാക്കിയത് ഞാൻ ആദ്യമായി കാണുന്നത് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എൻ്റെ അമ്മയുടെ വല്യപ്പച്ചൻ മരിച്ചപ്പോൾ കോഴഞ്ചേരി പള്ളിയിൽ സംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അഭിനന്ദനായ ഐറന്യസ് തിരുമേനി എത്തുകയുണ്ടായി അന്ന് കൂടുതൽ ബന്ധങ്ങളൊന്നും അദ്ദേഹമായിട്ടില്ല ഞാനൊരു ഒരു എൽ പി സ്കൂൾ വിദ്യാർത്ഥി മാത്രമാണ് ഒരു മാധ്യമ പ്രവർത്തനങ്ങളുടെ നിലയിൽ അദ്ദേഹവുമായി കൂടുതൽ അടുക്കുവാനായിട്ട് കഴിഞ്ഞ സമയ കഴിഞ്ഞ സമയങ്ങളിൽ എൻ്റെ സ്വദേശം ചോദിക്കുകയും എൻ്റെ സമുദായം ചോദിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തപ്പോൾ കൂടുതൽ അടുക്കുവാനായിട്ട് എനിക്ക് കഴിഞ്ഞ് ഓർത്തഡോക്സുകാരനായ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കാര്യമായി എന്നെ അദ്ദേഹം കരുതിയിട്ടുണ്ട് പലപ്പോഴും പല പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഞാൻ വളരെ ഉത്സാഹത്തോടു കൂടി തിരുമേനിയോട് പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ തിരുമേനി പറയാറുണ്ട് ഇത് ശരിക്കും തിരുമേനിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഓർത്തഡോക്സുകാരൻ അലക്സ് ആയിരിക്കുമെന്ന് പലപ്പോഴും എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് വലിയൊരു ഒരു സാക്ഷിപത്രമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല മാരാമൺ കൺവെൻഷൻ്റെ മേലകളിൽ പലപ്പോഴും മുടങ്ങാതെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് വഴി ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലം മുതൽ മാരാമൺ കൺവെൻഷനിലെ പല യോഗങ്ങളും ഒരു മാധ്യമ എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഞാൻ തിരുമേനിയിൽ കണ്ടിട്ടുള്ള നാല് ഗുണങ്ങൾ ഒന്ന് തിരുമേനിയുടെ ചരിത്രബോധം രണ്ട് തിരുമേനിയുടെ പരിസ്ഥിതി സ്നേഹം മൂന്ന് തിരു തിരുമേനിയുടെ ഒരു നേതൃപാഠവും നാല് സഹജീവികളോടുള്ള കരുതൽ ഈ നാല് വിഷയങ്ങളിലും തിരുമേനി മറ്റ് സഭാ സഭാനേതാക്കളെക്കാൾ വ്യത്യസ്തനായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്കധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് തിരുമേനി മർത്തമ്മ മത്രാപ്പൊലിസ്ഥ സ്ഥാനമേൽക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ പതിമൂന്ന് വർഷക്കാലം മാരാമൺ കൺവെൻഷൻ്റെ ഉദ്ഘാടകനാകാനായിട്ട് തിരുമേനിക്ക് കഴിഞ്ഞു ആ ഉദ്ഘാടകൻ എന്ന നിലയിൽ മാത്രം അദ്ദേഹം ആ സമയത്ത് വേദിയിലെത്തുന്ന ഒരാളായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ പ്രസംഗരെ കണ്ടെത്തുന്നതിലും അതുപോലെ തന്നെ ഈ ഡി എസ് എഫ് സിൻ്റെ ഒരു വളർച്ചയ്ക്ക് തന്നെ അദ്ദേഹം വളരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മെത്രാപൊലത്തെ ആ ഡി എംസ് എസ് പാട്ടുകളുടെ ഒരു നിലവാരം തീർച്ചയായിട്ടും ജോസഫ് ജോസഫർത്തോമാ തിരുമേനി വന്നതിന് ശേഷം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് പറയാനായിട്ടും ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ആ തിരുമേനിയുടെ സംഗീതത്തോടുള്ള താല്പര്യം പ്രസംഗത്തെ പോലെ തന്നെ സംഗീതത്തെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു കാര്യം വളരെ നല്ല പാട്ടുകൾ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഡി എസ് എം സിലൂടെ പുറത്തിറക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സഭയുടെ സംഗീത വിഭാഗത്തിന് ജോസഫ് പ്രോമ തർപ്പൊലിത്ത എന്നും ഒരു അസറ്റായിരുന്നു കുലാത്തീൻ അരമന സ്ഥിതി ചെയ്യുന്ന എസ് സി കുന്നിലെ ആ ക്യാമ്പസിൽ മൂവായിരം മുന്നൂറോളം വിവിധ ഇനങ്ങളിലുള്ള വൃഷത്തൈകളുണ്ട് ആയിരത്തോളം മരങ്ങളുണ്ട് ഈ ആയിരത്തോളം മരങ്ങളെയും പരിപാലിക്കുന്നതിൽ തിരുമേനി കാണിച്ച ആ താല്പര്യം ഈ തിരുമേനിയുടെ രോഗാവസ്ഥയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു മരത്തിൻ്റെ കമ്പ് ചാഞ്ഞ് നിന്നപ്പോഴേ വെട്ടാനായിട്ട് എസ്റ്റേറ്റ് മാനേജർ വന്ന് പറഞ്ഞപ്പോൾ തിരുമേനി അവയെങ്കിലും പുറത്തിറങ്ങി വന്നെന്ന് നോക്കി അത് വെട്ടേണ്ടതാണോ എന്ന് വിലയിരുത്തിന് ശേഷം മാത്രം മരം പൂർണ്ണമായി മുറിച്ചു മാറ്റാതെ അതിൻ്റെ ശിഖരങ്ങൾ മാത്രം മുറിച്ചു മാറ്റിയ ഒരു അനുഭവം ഞാൻ നേരിൽ കണ്ട് മനസ്സിലാക്കിയതാണ് തിരുമേനയുടെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു വലിയ മഹനീയമായ ഒരു കാര്യം നമ്മളിപ്പോൾ വലിയ പ്രോജക്റ്റുകളെയൊക്കെ വെച്ച് ഒരാളെ ഒരു വ്യക്തിയെ വിലയിരുത്താൻ സാധിക്കും മർത്തോമ സഭയിൽ എന്തെല്ലാം പ്രോജക്റ്റുകൾ ഞാൻ പറഞ്ഞല്ലോ തിരുമേനി ഒന്നിൽ ദൃഷ്ടി വെച്ചാൽ ആ ദൃഷ്ടി വെച്ച പച്ച പിടിപ്പിക്കാനായിട്ട് തിരുമേനിക്ക് നല്ല വ്യക്തമായ പദ്ധതികളുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു കാര്യം കാരണം അതിന് വ്യക്തമായ പ്ലാൻ തിരുമേനിക്കുണ്ട് അല്ലാതെ അത് നന്നായകണം എന്നുള്ളൊരാഗ്രഹം പ്രകടിപ്പിക്കില്ല എങ്ങനെ നന്നാകണം എന്നതിനെക്കുറിച്ച് പോലും തിരുമേനിക്ക് ആ ഒരു കാഴ്ചപ്പാട് തിരുമേനിക്ക് എന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തിരുമേനി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ തിരുമേനിയുടെ ജീവിതത്തിൽ തിരുമേനിയെ സ്വാധീനിച്ച അനേകം അനുഭവങ്ങളെക്കുറിച്ച് പല സന്ദർഭങ്ങളിലായിട്ട് തിരുമേനി എന്നോട് പറഞ്ഞത് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് അതിലൊരു പ്രധാന സംഭവം ഏബ്രഹാം ആർത്തോമാ തിരുമേനി സഭയുടെ മെത്രാപ്പുലത്തിയായി സ്ഥാനാഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം പാലക്കുന്നത്ത് ഭവനത്തിൽ വന്നപ്പോൾ തിരുമേനി അന്നൊരു കുട്ടിയാണ് അപ്പോൾ അവിടെ തിരുമേനിയെ അടുത്ത് വിളിച്ചിട്ട് തിരുമേനിയോട് പറഞ്ഞൊരു വാചകമുണ്ട് കുഞ്ഞേ ഈ ജീവിതത്തിൽ ഒരു പ്രവർത്തന രംഗം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം തിരഞ്ഞെടുക്കാൻ അപ്പോൾ അന്നൊരു ഒരു ബാല മനസ്സിൽ വീണ ഒരു വിത്താണ് അത് പക്ഷേ ആ വിത്ത് മുളച്ചു എന്നുള്ളതാണ് എന്നാൽ തിരുമേനി പിന്നീട് ആലുവ യു സിയിലൊക്കെ പഠിക്കാൻ പോയി അതിനുശേഷം സെമിനാരി പഠനത്തിന് തിരുമേനി പോയി അപ്പോൾ പോലും പട്ടക്കാരനാകണം സഭയിലൊരു എന്നുള്ള അങ്ങനെ അത്തരത്തിൽ വലിയ താല്പര്യം തിരുമേനിക്ക് ആ സമയത്തും ഇല്ലായിരുന്നു എന്ന് തിരുമേനിയുടെ പല ഓർമ്മകൾ പങ്കുവെച്ചപ്പോഴൊക്കെ തിരുമേനി പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അതിനുശേഷം എന്നാൽ തിരുമേനി പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സമയങ്ങളെല്ലാം കോളേജ് പഠിക്കുന്ന കാലത്തും സെമിനാരി പഠനത്തിന് പോകുന്ന കാലത്തുമൊക്കെ തിരുവേടെ മനസ്സിൽ ഇങ്ങനെ ഇത് പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് കാരണം ഏബ്രാം മാർത്തോമാ തിരുമേനിയുടെ ഈ വാക്ക് ജീവിതത്തിൻ്റെ ഒരു കർമ്മരംഗം തിരഞ്ഞെടുക്കുമ്പോൾ അത് ദൈവത്തോട് ആലോചന ചോദിച്ച് തിരഞ്ഞെടുക്കണം നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ജോസഫ് മാർത്തോമാം എത്ര പോലും തൈന്ന് സഭയ്ക്ക് നൽകുന്ന സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ തിരുമേനിക്ക് ആ ഏബ്രാം മാർത്തോമ നൽകിയ സന്ദേശം അതായത് ജീവിതത്തിൻ്റെ ഓരോ രംഗം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച് തിരഞ്ഞെടുക്കുക എന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ കൂടെ നടന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ തിരുമേനിയുടെ ആ ഒരു പോളിസി അത് നമ്മൾ പലപ്പോഴും തിരുമേനി അങ്ങനെ ഒരു ഒരു ഒരുപക്ഷെ ഒരു പ്രസംഗവേദിയിലോ അങ്ങനെ വലിയ വിശ്വാസത്തിൻ്റെ ആർഭാടം കാണിക്കുന്ന ഒരാളല്ലേ തിരുമേനി എന്നാൽ തിരുമേനിയുടെ വിശ്വാസം വളരെ അജഞ്ചലമായ വിശ്വാസമായിരുന്നു എന്ന് അനേക സന്ദർഭങ്ങളിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൽ അവിടെ തിരുമേനിയുടെ അവിടെ അരമനയൊക്കെയുള്ള ഭാഗത്തുള്ള ഓറിയൻറ്റഡ് സെൻ്ററിൽ ഒരു ഗവേണിംഗ് കൗൺസിൽ നടക്കുകയാണ് അപ്പോൾ ആ ഗവേണിംഗ് കൗൺസിൽ ഞാൻ വന്ന അംഗമായിരുന്നു അതിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ എൻ്റെ സെൻറ്റ് തോമസ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ സമയം അവധിക്കാലത്ത് ക്യാമ്പുണ്ട് അപ്പോൾ ഞായറാഴ്ച ആ കൗൺസിൽ അതിനകത്ത് ഗവേണിംഗ് ബോഡി പങ്കെടുത്തിട്ട് ഞാനും തിരുവല്ലയ്ക്കാണ് പോരേണ്ടത് തിരുമേനി തിരുവല്ലയ്ക്ക് പോരെയാണ് അപ്പോൾ ഒരുമിച്ചാണ് അന്ന് യാത്ര ചെയ്തത് അപ്പോൾ അന്ന് കാറിൽ വരുമ്പോൾ ആ തിരുമേനി അടുത്ത് ഞാൻ ഇരിക്കുകയാണ് അപ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞു സാറേ അന്ന് തിരുമേനിക്ക് രണ്ടായിരത്തി എട്ടിനോടൊക്കെ അനുബന്ധിച്ച് തിരുമേനിക്ക് ശാരീരികമായ പല അസ്വസ്ഥതകളും ഒക്കെ വരികയും അങ്ങനെ ഇടയ്ക്ക് ഈ നടക്കാൻ മേലാത്തതുപോലെയുള്ള പ്രയാസങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തായിരുന്നു അത്തന്നെയല്ല സംസാരി ഇടയ്ക്ക് കുറച്ച് നാൾ സംസാരിക്കാൻ മേല പിന്നെ അധികം ആ രീതിയിൽ സംസാരിക്കാൻ മേലാത്ത പോലെ പ്രയാസങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ തിരുമേനി അതല്ല ആ കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് തിരുമേനി എന്നോട് അന്ന് പറഞ്ഞൊരു വാചകം ഞാൻ എപ്പോഴും ഓർക്കും ഉടനെ തിരുവനി പറയുകയാണ് സാറേ ഞാൻ അന്ന് ഒരു കാര്യം മാത്രമേ ദൈവത്തോട് പ്രാർത്ഥിച്ചുള്ളൂ അതായത് ആയുസ് നീട്ടിക്കിട്ടി അതായത് കൂടുതൽ ജീവിതം നീട്ടിക്കിട്ടുന്നതിൻ്റെ ഒരു ധന്യതയ്ക്ക് വേണ്ടി അതായത് കുറച്ചാൾ കൂടി ജീവിക്കാനുള്ള കൊതിയുടെ പേര് ഞാൻ ഒരിക്കലും ആയുസ് ചോദിക്കത്തില്ല എന്നാൽ നിനക്ക് എന്നെക്കൊണ്ട് ഈ സഭയിൽ എന്തെങ്കിലും ശുശ്രൂഷ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ആയുസ് തരിക എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് തിരുവനി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് വാസ്തവത്തിൽ നിങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക എത്ര വലിയൊരു വിശ്വാസ പ്രഖ്യാപനമാണത് അതുപോലെ ഒരിക്കൽ അതും ചില വർഷങ്ങൾക്ക് കൂടുമ്പോൾ ഒരു മണ്ഡലയോഗത്തിൻ്റെ രാവിലെ തിരുവേനയെ കാണുമ്പോൾ അന്നൊക്കെ അത് പ്രശുദ്ധമായ ഒരു മണ്ഡല യോഗമായിരിക്കും എന്നൊക്കെയുള്ള സംസാരമൊക്കെ എല്ലാവരിലും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഈ കാര്യമൊക്കെ തിരുവേനോട് ഒരിക്കൽ ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ തിരുവേനി പറഞ്ഞത് സാറേ ഇത് എൻ്റെയോ സാറിൻ്റെയോ മാതല്ല സഭ ഈ സഭ കർത്താവിൻ്റെ സഭയാണ് ഈ കർത്താവ് ഇതിൻ്റെ സഭയെ കർത്താവ് നയിക്കുമെന്നാണ് തിരുവേനി അന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെയാണ് തിരുവേനയുടെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമെന്ന് പറയുന്നത് അപ്പോൾ ആ തിരുമേനയുടെ വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്കൊരു പക്ഷേ സങ്കല്പിക്കുന്നതിന് അപ്പുറത്തുള്ള കാര്യമാണ് കഴിഞ്ഞ നവംബർ പന്ത്രണ്ട് നവംബർ ഇരുപത്തി രണ്ടാം തീയതി അന്ന് തിരുവേനി രാവിലെ എനിക്കന്ന് തിരുവല്ല ഡയറ്റിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രെയിനിങ് പ്രോഗ്രാം പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ കയറി തിരുവേനയെ കണ്ടിട്ടാണ് പോയത് അപ്പോൾ അവിടെ ഞാൻ ചെന്ന് തിരുവേനെ കാണുമ്പോൾ തിരുവേനി എന്നോട് പറഞ്ഞു സാറേ ഇന്ന് പ്രൊഫസർ നൈന നെഹ്ര സാറിനെ ഒന്ന് പോയി കാണണം അപ്പോൾ ഞാൻ കോട്ടയംകാരനാണ് അപ്പോൾ പയ്യപ്പാടി അടുത്താണ് സാറിൻ്റെ വീട് പക്ഷേ എനിക്കെന്നാൽ നൈനാനപ്ര സാറിൻ്റെ വീട് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു സാർ ആ വീട് വീടെവിടെയാണെന്നൊന്ന് നോക്കി മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അല്ല ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനന്ന് നമ്മുടെ സബ് ഓഫീസിലെ മാനേജരായിരുന്ന ആയിരുന്ന വെട്ടത്ത് താമസിക്കുന്ന ബാബു സാറിനെ ഞാൻ വിളിച്ചു അപ്പോൾ സാർ അതിൻ്റെ റൂട്ടൊക്കെ പറഞ്ഞു തന്നു സാർ പറഞ്ഞു നിങ്ങൾ വരുവാണെങ്കിൽ തിരുവനി വരുവാണെങ്കിൽ പുതുപ്പള്ളി ഞാൻ നിൽക്കാം അതിന് അവിടുന്നതിനു ശേഷം അവിടുന്ന് വഴി കാണിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ തിരുവനിയോട് ഞാൻ ഇവരും പറഞ്ഞ് തിരുവനി ഇതൊക്കെയാണ് സാറവിടെ നിൽക്കും പിന്നെ റൂട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ തിരുവനി പറഞ്ഞ് സാറും കൂടി എൻ്റെ കൂടെ വരണം ഞാൻ പറഞ്ഞു എനിക്ക് പകൽ ഈ ട്രെയിനിങ് പ്രോഗ്രാം നടക്കുകയാണ് വൈകുന്നേരം ആണെങ്കിൽ അതിന് ശേഷം വന്ന് കഴിഞ്ഞാണെങ്കിൽ വരാം അപ്പം പറഞ്ഞു തിരുവനി പറഞ്ഞു നമുക്ക് ഒരു അഞ്ച് മണിയോട് കൂടി പോയാൽ മതി അപ്പോൾ അത് സാറും കൂടെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഞാൻ ചെല്ലുമ്പോൾ തിരുമേനി ഒരു പാക്കറ്റൊക്കെ എടുത്ത് അതായത് നട്ട്സുമൊക്കെ അങ്ങനെയുള്ള ചില കൊടുക്കാനായിട്ട് പിറന്ന അത് എന്താണ് കാര്യം ഞാൻ ഞാനന്നേരം ചോദിച്ചു ഞാനാ പ്രാ സാറിന് ഇന്ന് കാണാൻ പോകുന്നതിൻ്റെ കാര്യം എന്താണ് അപ്പോൾ തിരുമേനി പറയുകയാണ് ഇന്ന് സാറിൻ്റെ പിറന്നാളാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ പിറന്നാൾ ഒരുപക്ഷെ നമ്മൾ ഓർക്കുമായിരിക്കും നമ്മുടെ വീട്ടിലുള്ളവരുടെ പിറന്നാൾ ഓർക്കുമായിരിക്കും അല്ലാതെ നമ്മളെ പഠിപ്പിച്ച ഒരു സാറിൻ്റെ പിറന്നാൾ ഓർത്താൽ തന്നെ പരമാവധി ചിലപ്പോൾ ഒരു ഫോണിൽ വിളിച്ച് ഒരു ആശംസ നേരിയായിരിക്കും എന്നാൽ തിരുമേനി ആഗ്രഹിച്ചെന്താണ് ഇത്രയും തിരക്കുള്ള തിരുമേനി അന്ന് ഷിജോയി അച്ഛൻ്റെ തിരുമേനി സെക്രട്ടറി അച്ഛൻ്റെ പിറന്നാൾ ദിവസമാണ് അന്ന് വൈകിട്ട് അച്ഛൻ്റെ വീട്ടിൽ അവിടെ തിരുമേനിക്ക് അവിടെ ഭക്ഷണമുണ്ട് അവിടെ തിരുമേനി ചെന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഉള്ളതാണ് എന്നാൽ തിരുമേനി പറയുകയാണ് അതിന് മുമ്പ് ഇവിടെ പോയി ഒരു ആശംസ നേരാം അങ്ങനെ തിരുവേന കൂടെ ഞാൻ പോയി അവിടെ പുതുപ്പള്ളിയിൽ നിന്ന് ബാസാറാ വഴിയൊക്കെ കാണിക്കാനുണ്ടായിരുന്നു അവിടെ ചെന്നു ഞാൻ ഓർക്കുകയാണ് നൈനാൻ എബ്ര സാർ ആലുവ യു സി കോളേജിൽ തിരുവേനയെ പഠിപ്പിച്ചതാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചതാണ് അപ്പോൾ അവിടെ ചെന്ന് കാണുമ്പോൾ സാറ് അത്ഭുതപ്പെട്ടു പോവുകയാണ് തിരുവേനിയ മുറിയിലേക്ക് കടന്നു വരുന്നത് കാണുമ്പോൾ സാർ അത്ഭുതം കാരണം സ്വപ്നത്തിൽ പോലും സാറ് പ്രതീക്ഷിച്ചല്ല തിരുവേനി അവരെ അറിയിച്ചിട്ടുമില്ല തിരുവേനി അപ്പോൾ കൂപ്പ് കയ്യോടുകൂടി ഒരു വിനീത ശിഷ്യനായി മർത്തുമാസഭയുടെ പരമാധ്യക്ഷൻ തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ മുമ്പിൽ ഒരു വിനീത ശിഷ്യനെ പോലെ നിന്ന രംഗമെന്ന് പറയുന്നത് അത് സ്വർഗം നിമിഷമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ച ജീവിതത്തിൽ വലിയ ഭാഗ്യമായിട്ട് കണ്ടുകരുതുകയാണ് അപ്പോൾ പിന്നെ ആലുവ യു സി കോളേജിനെ കുറിച്ചാണ് പിന്നെ പറയുന്നത് അപ്പോൾ നയനനപ്ര സാറ് പറയാണ് തിരുമേനി അന്ന് ഇവിടെ പഠിച്ച കാലത്ത് തിരുമേനി ആ കോളേജ് തിരുമേനി അവിടെ നട കയറി വരുന്നതും അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ടെന്ന് സാറ് കൃത്യമായിട്ട് ഓർത്തെടുത്ത് പറയുമ്പോൾ തിരുമേനി പറയുകയാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ അന്ന് സാറ് സ്റ്റാഫ് റൂമിൽ നിന്ന് ക്ലാസ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ ക്ലാസ്സിലൊക്കെ ബഹളവും കോളേജിലെ പിള്ളേരൊക്കെ അല്ലേ ബഹളവും ഒക്കെ കാണും അപ്പോൾ സാറിന് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്ന ഉടനെ തന്നെ ക്ലാസ് ശാന്തമായി തീരും അത്ര അന്നത്തെ അന്തരീക്ഷം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇപ്പോൾ തിരുവേനി എന്നെയൊക്കെ പരിചയപ്പെടുത്തി അപ്പോൾ ഞാനും പറഞ്ഞു നനാൻ സാർ പറഞ്ഞു അവിടെ യു സി യു സി കോളേജിൻ്റെ സ്ഥാപകരിലൊരാളായ വി എ മിഠ്ര സാറ് ആ വി മിഠ് സാറിൻ്റെ ജേഷൻ്റെ മകളുടെ മകനാണ് ഞാൻ അപ്പോൾ ആ അതുപോലെ വി എം മാത്തനച്ഛൻ ഇട്ടരാജ സാറിൻ്റെ മറ്റൊരു സഹോദരമാണ് വി എം മാത്തനച്ചൻ അപ്പോൾ ഇട്ടരാ സാറിൻ്റെ അങ്ങനെ ജേഷൻ്റെ മകളുടെ ആയനാണ് ഞാനെന്ന് പറഞ്ഞ് നയനാൻ നെബ്രാ സാറിനെ ഞാനിങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ അപ്പോൾ സാറോ ഇട്ടുരാ സാറിനെ കുറിച്ച് നയനാൻ നെബ്രാസ് സാർ സംസാരിക്കുന്നു അപ്പോൾ തിരുവേലി സംസാരിക്കുന്നു ആ കാലഘട്ടത്തിൽ യു സി കോളിലുള്ള പ്രഗത്ഭര അധ്യാപകരെക്കുറിച്ച് അന്ന് വിദ്യാർത്ഥികളായിരുന്നു പിന്നീട് സമൂഹത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ഏറ്റവും ഉന്നത സ്ഥാനീയരായതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഒരു എന്നാണ് ഓർമ്മകളുടെ ഒരു ഉത്സവം പോലെ അവിടെ നടക്കുകയാണ് ആ വലിയ അനുഭവത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞത് ആ നമ്മൾ പറയുമല്ലോ ഗുരുക്കന്മാരുടെ ബാധ സ്മരിക്കുന്ന ജനങ്ങൾക്ക് തരക്കേട് വരാ എന്ന് പരക്ക് സമ്മതമല്ലോ എന്ന് പറയും അത് ശരിക്കും പറഞ്ഞാൽ തിരുമേനെ സംബന്ധിച്ച് അനുവർത്തവമായ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുപോലെ ഈ നമ്മൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ഈ നമുക്കറിയാം ആ കാലത്ത് കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു മാതാപിതാക്കൾ അവരെ കൊണ്ടുവരുന്നു അപ്പോൾ യേശുക്ക് അപ്പോൾ ശിഷ്യന്മാർ തടയാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നതുകൊണ്ട് യേശു പറഞ്ഞാൽ ശിശുക്കളെ എൻ്റെ അടുക്ക വരുവാൻ വിടുവിൻ അവരെ തടയരുത് സ്വർഗരാജ് ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ശിഷ്യന്മാരെ കർത്താവ് തടയുകയാണ് തടയാൻ വന്നവരെ കർത്താവ് ആ കുഞ്ഞുങ്ങളെ അടുത്തേക്ക് വിളിക്കുകയാണ് എന്ന് പറഞ്ഞ ഞാൻ ഓർക്കാണ് ഒരിക്കലേ ഈ ഡി എസ് എം സിയുടെ ഒരു പ്രോഗ്രാം ഒരു സംഗീത മത്സരം നടക്കുകയാണ് തിരുവല്ലായിൽ ഡി എസ് എം സി തിരുവനന്തപുലാത്തിൻ്റെയൊക്കെ അടുത്തുള്ള ആ ക്യാമ്പസിലാണല്ലോ ഡി എസ് എം സിയുടെ ആസ്ഥാനം അവിടെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ആഭുഖിത്വ മത്സരം നടക്കുകയാണ് അതിനുശേഷം അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ആ മത്സരം നടന്ന് കഴിഞ്ഞ് അതിൽ പങ്കെടുത്തായുള്ള കുട്ടികളും രക്ഷാകർത്താക്കളും അത് അധ്യാപകരും ഒക്കെ ആയിരിക്കാം അവരെല്ലാവരും കൂടെ കുറച്ചുകൂട്ടല്ലേ വേറെ കേരളത്തിൻ്റെ ഏതോ ദൂരഭാഗത്തു നിന്ന് വന്നവരാണ് അവരിങ്ങനെ ആ ക്യാമ്പസൊക്കെ കണ്ട് ബുലാത്തിൻ്റെ അവിടെ വന്ന് അവിടെ ആ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ വന്ന് അപ്പം ബൂലാത്തിൻ്റെ കഥകൾ തുറന്നു കിടക്കുകയാണ് പകുതി അത് ഭാഗം തുറന്നു കിടക്കുകയാണ് അപ്പോൾ അവരവിടെ കുട്ടികളുടെ ഒരു അവൾസി അവരുടെ ഒരു ഇതുണ്ടല്ലോ എന്താണ് കൗതുകം അവരുടെ ഒരു കൗതുകത്തിന് വേണ്ടി അകത്ത് എന്താണെന്ന് നോക്കിയപ്പോൾ തിരുമഞ്ഞേം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അന്നേരം ഞാനും ആലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ കുഞ്ഞുങ്ങൾ അവിടെ കാണുന്ന സമയത്ത് തിരുമേനി അവരെ അവരകത്തോട്ട് വിളിച്ചു അവരോട് വിളിച്ച് പേരും ചോദിച്ചു കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അപ്പോൾ അന്നേരം ഓരോരുത്തരെ ആ കുഞ്ഞുങ്ങളോട് തിരുവേനി സംസാരിക്കുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് മൊബൈലിൽ ആ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങിയാണ് അപ്പോൾ ആ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അപ്പോൾ കുട്ടികളിങ്ങനെ അവർ ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ തിരുവനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് മുമ്പിലേക്ക് പുലാത്തിൻ്റെ മുമ്പിലേക്ക് ഇന്ന് വന്നിട്ട് എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കാം അങ്ങനെ തിരുമേനി അവിടെ ഓരേക്ക് വന്നു എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു എന്നിട്ട് ആ തിരുമേനി ഷിജു അച്ഛനോട് പറഞ്ഞു ഇവർക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് കൊടുക്കണം അപ്പോൾ അന്ന് അച്ഛനെ അന്നേരം ഒക്കെ ആയിട്ട് വന്നു അപ്പോൾ എല്ലാവർക്കും ഒക്കെ കൊടുത്തു അന്നേരം തിരുമേനിയുടെ ബർത്ത്ഡേ അതിൻ്റെ പിറ്റത്തെ ആഴ്ചയിലായിരുന്നു അപ്പോൾ തിരുമേനി പറയുകയാണ് അടുത്ത ആഴ്ച അപ്പോൾ അതിൻ്റെ ദിവസം പറഞ്ഞു ജൂൺ ഇരുപത്തേഴ് എൻ്റെ പിറന്നാളാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ നമ്മളാൽ മാർത്തോമാസഭയുടെ പരമാധ്യക്ഷൻ അതിൻ്റെ ഏറ്റവും ചെറിയ കുഞ്ഞാടുകളോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ മധുരം കഴിക്കണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആ കുഞ്ഞുങ്ങളിൽ എത്രമാത്രം ആ കുഞ്ഞുങ്ങളെ ഇത്രമാത്രം ആദരിക്കുക നമ്മൾ സാധാരണ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആരോടാണ് നമ്മളിപ്പം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ആചാര്യ സ്ഥാനീയരായിട്ടുള്ള ആളുകളോട് ഗുരുക്കന്മാർ നമ്മൾ പറയുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ സഭയുടെയോ മതത്തിൻ്റെയോ ആചാര്യന്മാരാളുകളോട് നമ്മൾ പറയും പ്രാർത്ഥിക്കണം എന്നാൽ ഇത് തിരുമേന ആവശ്യപ്പെട്ട ആരോടാണ് മറ്റ് സഭാ മേലധ്യക്ഷന്മാരോട് ആവശ്യപ്പെടുമായിരിക്കും പക്ഷേ തിരുവേനി ഇപ്പോൾ ആവശ്യപ്പെട്ടാരുണ്ട് ആ കുച്ചു കുഞ്ഞുങ്ങളോട് ആ പാടാൻ വന്ന കുട്ടികളോടാണ് ആവശ്യപ്പെട്ടത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം ഞാൻ പറഞ്ഞത് തിരുവേനയുടെ ഒരു വലിയ മനസ്സാണ് മഹാത്മാഗാന്ധിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മാരാമൺ തേവർ തുണ്ടിയിൽ ടൈറ്റസ് ജിയെ പറ്റിയുള്ള ചരിത്രം മാധ്യമ പ്രവർത്തകരിലേക്ക് പകർന്നു നൽകിയത് അഭിമന്യ ജോസഫ് പർത്തോമിത്രാ പോലത്തെ ആയിരുന്നു ടൈറ്റസ് സിയെ പറ്റിയുള്ള ചരിത്രവും ടൈറ്റസ് ജി എങ്ങനെയാണ് ഗുജറാത്തിൽ എത്തിച്ചേർന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നത് അഭിമന്യ മെത്രാപ്പുറത്തെ തിരുമേനയായിരുന്നു പറ്റിയുള്ള ഒരു ലേഖനം മലയാള മനോരമയിൽ കുറിക്കുവാനായി എനിക്കതുകൊണ്ട് കഴിഞ്ഞു അത് മറ്റ് ഒരു മാധ്യമങ്ങൾക്കും ലഭിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മരു മറ്റ് ഒരു വാർത്താ മാധ്യമങ്ങളും കവർ ചെയ്യാത്ത രീതിയിൽ ആദ്യമേ കവർ ചെയ്യാനായിട്ട് ഇടയാക്കിയതും തിരുമേനിയുടെ ഒരു ഒരു ഇൻഫർമേഷൻ കൊണ്ടായിരുന്നു അതുപോലെ തിരുമേനിയുടെ മറ്റൊരു ഇത് തിരുമേനി ഞാൻ പറഞ്ഞല്ലോ മറ്റ് സഭകളുമൊക്കെ എല്ലാ സഭകളിലും തിരുമേനി എത്രമാത്രം ആദരിച്ചു ആദരിക്കുന്നു എന്ന് എത്രയോ സന്ദർഭങ്ങളിൽ അതുപോലെ പൊതുസമൂഹം ഈ രാഷ്ട്രം എങ്ങനെ ആദരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ തിരുമേനിയുടെ നവുതിയോടനുബന്ധിച്ചാണ് പരിപാടികളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ് എന്നാൽ തിരുമേനിയെ സംബന്ധിച്ച് അതൊക്കെ ദൈവത്തിന് സ്തുതി സ്വോത്രം അർപ്പിക്കാനുള്ള ഒരു അവസരം എന്ന നിലയിലാണ് തിരുമേനി എന്നും കരുതിയിട്ടുള്ളത് കാരണം തിരുമേനിക്ക് അത്രമാത്രം അടിയുറച്ചതായിട്ടുള്ളൊരു വിശ്വാസമായിരുന്നു എന്നുള്ളതാണ് കാരണം തൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ആഗ്രഹിക്കുന്ന കാലത്തോളം ഞാൻ ജീവിക്കുക എനിക്ക് എന്നെ കുറിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാലത്തോളം പ്രവർത്തിക്കുക ബാക്കി എല്ലാ കാര്യവും ദൈവം അവസാനത്തെ സിനഡിനെക്കുറിച്ചൊക്കെ അന്ന് കൂർല സെരുമേനിയൊക്കെ അന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ സെനഡി പറഞ്ഞു ഈ സഭയെ ദൈവം ഇനിയും നടത്തും ഇത്രത്തോളം നടത്തി ആ ദൈവം ഇനിയും നടത്തുക ആ വലിയ ഒരു പ്രഖ്യാപനമാണ് തിരുമേനി ആ സഭയ്ക്ക് നൽകി ആ അനുഗ്രഹം നൽകിയാണ് പോയത് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അതുപോലെ തിരുമേനിയുടെ ഓർമ്മകളൊക്കെ പറയുന്ന സമയത്ത് ഇപ്പോൾ താരകയിലൊക്കെ അടുത്ത സമയത്ത് ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് പറഞ്ഞ് ആ തീര ആ രീതിയിൽ തിരുമേനി കുറച്ച് ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുതിയിരുന്നു അപ്പോൾ അമേരിക്കയിലൊക്കെ പോയി പഠിച്ച കാര്യം തിരുമേനി പറയുന്ന സമയത്ത് അവിടെ ഒന്ന് അവിടുന്ന് ഇപ്പോൾ ഓരോ ദിവസവും എന്ത് നടന്നു അവരെയൊക്കെ പഠിപ്പിച്ചവരാരൊക്കെയാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പഠിപ്പിച്ചവരെയൊക്കെ ഇത്ര കാരണം അവരുടെ ഫുൾ നെയിം സാഹീതമാണ് തിരുമേനി പറഞ്ഞു തരുന്നത് കാരണം അതൊന്നും എഴുതിയില്ലെങ്കിൽ ഇവിടെ ആരറിയാനാണ് തിരുവേനിയെ പഠിപ്പിച്ച ആരാണ് പഠിപ്പിച്ചില്ല ആരറിയാൻ ആരും അറിയുന്നൊന്നുമല്ല പക്ഷേ തിരുമേനി അവരുടെ എല്ലാം കാരണം അവരാരും ഭൂമിയിലുള്ളവരല്ല പക്ഷേ എന്നാൽ പോലും തിരുമേനി അവരോട് മുഴുവൻ പേരും രേഖപ്പെടുത്തി അവരുടെ നന്ദി ഇതാണ് തിരുമേനയുടെ ഒരു നന്ദിയുള്ള ഒരു ഹൃദയമെന്ന് പറയുന്നത് എൻ്റെ വീടിനടുത്ത് എൻ്റെ ഒരു സഹപാഠി ഒരു പാവപ്പെട്ട കുടുംബം കൂലിപ്പണിക്കാരാണ് കഴിഞ്ഞ മാർച്ചിലുണ്ടായ വേനൽ മഴയിൽ അവരുടെ വീട് കാറ്റത്ത് മഴയത്തും നശിച്ചു പഞ്ചായത്തിലും മറ്റും അപേക്ഷ നൽകിയിട്ട് അവർ അവർക്ക് യാതൊരു ആനുകൂല്യം കിട്ടാതും എന്ന അവസരത്തിൽ ആ കുടുംബം എന്നെ സമീപിക്കുകയുണ്ടായി ആ സമയത്ത് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ തിരുമേനിയെ ടെലിഫോൺ ചെയ്തു തിരുമേനി തന്നെ ഫോൺ എടുത്തു ഫോൺ ഫോണെടുത്തപ്പം തിരുമേനി എന്നോട് ചോദിക്കുക എന്താ അലക്സേ ഞാൻ പറഞ്ഞു തിരുമേനി ഇങ്ങനൊരു സംഭവമുണ്ട് ഞങ്ങളുടെ വീടിനടുത്തൊരാള് വീട് കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിലും മഴയിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു അന്നേരം തിരുമേനി എന്നോട് പറഞ്ഞ ഒരു വാചകം അതിന് വലിയ കാറ്റുമൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ പോയി ഞാൻ പറഞ്ഞു തിരുമേനി പോയിരുന്ന വീടാണ് ഒരു ചെറിയ കാറ്റടിച്ചപ്പോൾ തന്നെ മൺകെട്ടിയെല്ലാം കൂടി ഇടിഞ്ഞ് വീണ് അവർക്ക് വീട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു എന്നാൽ നീ ഈ വന്നാട്ട് ഞാൻ വൈകിട്ട് വന്നിട്ട് തന്നെ കണ്ട് ആ വിവരം ഒന്നുകൂടെ ധരിപ്പിക്കാൻ പറഞ്ഞു ഞാൻ ഭദ്രാസനത്തിൻ്റെ വിഹിതമായി കുറച്ച് പൈസ സംഘടിപ്പിച്ചു തരാം നീ പണി തുടങ്ങ എന്ന് പറഞ്ഞു ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി ജൂൺ ഇരുപത്തി ഏഴാണ് തിരുമേനിയുടെ ജന്മദിനം ജൂൺ മാസം ഇരുപത്തിയാറാം തീയതി അതിനുള്ള ശില തിരുമേനി ആശീർവദിച്ച് തരികയാണ് എന്നോട് ആ ശില ആശ്രദിച്ച സമയത്ത് തിരുമേനി ഒരു കാര്യം പറഞ്ഞു നിനക്ക് കഴിയുമെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഈ വീടിൻ്റെ പണി തീർക്കാൻ പറ്റുമോ ഞാൻ തിരുമേനിയോട് പറഞ്ഞു ശ്രമിക്കാം എന്ന് പറഞ്ഞു എന്തുകൊണ്ടോ ദൈവത്തിൻ്റെ നിയോഗവും തിരുമേനിയുടെ പ്രാർത്ഥനയും കൊണ്ട് എൺപത്തി ഏഴ് ദിവസം കൊണ്ട് ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞു അതിൻ്റെ താക്കോൽ സെപ്റ്റംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി പ്രാർത്ഥിച്ച് ആ വീട്ടുകാർക്ക് തിരുമേനി നൽകിയുണ്ടായി അന്ന് ഉച്ചയ്ക്കാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇതിൻ്റെ താക്കോൽ നൽകിയത് അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടിയാണ് തിരുമേനിയെ ആദ്യമായിട്ട് വില്ലിവേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അപ്പോൾ തിരുമേനി എപ്പോഴും പറയാം ദൈവത്തോട് അപാരമായ നന്ദി എനിക്കുണ്ട് ഈ സഭയോട് നന്ദിയുണ്ട് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് അങ്ങനെ എല്ലാവരോടും നന്ദി ചൊല്ലി തിരുമേനി കടന്നു പോവുകയാണ് ഒ എൻ വി പറഞ്ഞതുപോലെ മണ്ണിൽ പതിഞ്ഞ കാൽപ്പാടുകൾ മായുന്നു നെഞ്ചിൽ പതിഞ്ഞു പോകും പാടുകൾ മായുമോ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ ഭൂമിയിൽ ആരുടെയും പാദമുദ്രകൾ അത് മണ്ണിലെ പാദമുദ്രകൾ ഒരുപക്ഷെ അടുത്ത മഴയ്ക്കോ കാറ്റിനോ മാഞ്ഞു പോയേക്കാം എന്നാൽ അത് ഹൃദയത്തിൽ ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഹൃദയത്തിൽ നൽകുന്നതായുള്ള സ്നേഹത്തിൻ്റെ മുദ്രകൾ അത് ഒരിക്കലും മായുകയില്ല മറയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതുകൊണ്ട് അത്തരത്തിൽ ധന്യമായ ഒരു ശുശ്രൂഷ നിർവഹിച്ചാണ് തിരുമേനി കടന്നുപോയിരിക്കുന്നത് തിരുമേനിയുടെ ആ ധന്യമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം വളരെ സുസ്ഥിരമായ കൂടി ജീവിക്കുകയും ആ സുസ്ഥിരമായ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടും തന്നെ ഈ മരണത്തെ പോലും ധീരമായി അഭിമീകരിക്കുകയും ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരു സുസ്നേഹമൂർത്തിയായ സൂര്യനെ പോലെ താൻ പ്രവർത്തിച്ച ഇടങ്ങളിലെല്ലാം അനേകം പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കത്തക്കവണ്ണം അതിനാവശ്യമായ സ്നേഹത്തിൻ്റെ സൂര്യപ്രകാശം നൽകുകയും ചെയ്ത ഒരു സൂര്യ തേജസ് ആണ് ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്ര തിരുമേനി എന്ന് അനുസ്മരിക്കുന്നതിൽ എനിക്ക് വലിയധികം വളരെയധികം ചാരതാർഥ്യമുണ്ട് തിരുമേനിയെപ്പോലുള്ള ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടാൻ തക്കവണ്ണം അടുത്ത് ഇടപെടുവാനൊക്കെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇപ്രകാരം ഒരു പരിപാടി തിരുമേനെ അനുസ്മരിക്കാൻ തക്കവണ്ണം എനിക്കൊരവസരം നൽകിയ പ്രിയപ്പെട്ട ഡി എസ് എം സിയിലെ പ്രിയപ്പെട്ട ആശിഷ് അച്ഛനോട് ആ ഡി എസ് എം സി കുടുംബത്തോട് എനിക്കുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ മലങ്കരമാർത്തോമാ സുറിയാനി സഭ എക്കാലത്തും ശ്രേഷ്ഠരായ ആത്മീയ നേതാക്കളാൽ അനുഗ്രഹീതമാണ് അതിലേറ്റവും എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു പേരാണ് അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപൊലിത്ത തിരുമേനയുടെ ഓർമ്മകൾ എന്നും നമ്മിൽ നിറയട്ടെ തിരുമേനയുള്ളതായ പ്രത്യാശയിൽ നമുക്കും ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഇടയാക്കുമാറാകട്ടെ